ഞാൻ അവരോട് കരാറ് ചെയ്തിട്ടുണ്ട്, അന്നീ മിൻഹാ ഖലഖ്തുഹും, ഭൂമിയിൽ നിന്നാണ് ഞാൻ അവരെ പടച്ചതെന്നും, വഫീഹാ ഉഈദുഹും, അതിലേക്ക് അവരെ മടക്കുമെന്നും, വമിൻഹാ ഉഖ്രിജുഹും സാറത്തൻ ഉഖ്ര, ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് ഞാൻ അവരെ ജീവിപ്പിക്കുമെന്നും ഞാൻ അവരോട് വാക്കുകൊടുത്തതാണ് അല്ലേ. നമ്മൾ ആ മണ്ണ് വാരിടുമ്പോഴൊക്കെ പറയാം, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും സാറത്തൻ ഉഖ്ര. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ കിടത്തിട്ട് വേറെ ആരൊക്കെയോ ആയിരിക്കും ഈ വാക്കുകൾ പറയല്ലേ. മിൻഹാ നുഖ്രിജുകും താറത്ത്, ഈ മണ്ണ് വാരി ഇടുമ്പോ നമുക്ക് ആ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യരിത് അറിയുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഹദീസ് അതാണ്, എന്തായിരിക്കും അവസ്ഥ, പടച്ചോൻ എനിക്കത് പുറത്തു പോകാൻ വയ്യല്ലോ, എനിക്കത് ദുന്യാവിലേക്ക് പോകാൻ വയ്യ, ഒരു രണ്ടരക്കാറ്റ് നിസ്കരിക്കാനോ ഒന്ന് നിന്റെ മുമ്പിൽ തൗബാ ചെയ്ത് മടങ്ങാനോ ഇനി ഒരു അവസരമില്ലല്ലോ റബ്ബേ, എന്റെ ആ സമയം തീർന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന് ഉള്ളിൽ കിടക്കാൻ, പുറത്തുള്ള മനുഷ്യൻ മണ്ണ് വാരിട്ടിട്ട് പുറത്തെത്തി റോഡിലെത്തുമ്പോഴേക്കും മരിച്ച കഥനവ മറന്നു, ഈ പാഠങ്ങ മറന്നുപോക. മരിച്ചു പോകുന്ന നേരത്ത് വളരെ വളരെ ഗൗരവത്തിലാണ് സഹാബത്തൊക്കെ, ആരാണ് മരിച്ചത്, തനിക്കോ അല്ലെന്ന് സംഭവിച്ചോ എന്ന രീതിയിലാണ് സഹാബത്തൊക്കെ നടക്കുന്നത്. കരഞ്ഞിട്ട് അറിയാൻ പറ്റില്ല അത്രയും. എന്നൊക്കെ പോകുമ്പോ എന്താ വർത്തമാനം, സുബ്ഹാനല്ലാഹ്, ജനാജ കൊണ്ടുപോകുമ്പോ എന്ത് വർത്തമാനങ്ങൾ പറഞ്ഞിട്ടാ പോകുന്നത്, സുബ്ഹാനല്ലാഹ്. ഒരു കൂട്ടരെങ്ങനെ ജനാജ കൊണ്ടുപോകുന്നുണ്ടോ, വേറെ കൂട്ടരെങ്ങനെ വർത്തമാനം പറഞ്ഞ് മേക്കിലൂടെ പോകും. ഇതൊക്കെ അദബ് കേടാണ്, അദബ് കേട് ചെയ്യാൻ പാടില്ല, അദബ് കേടാണ്. ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് അഷ്റഫൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, അഈദു അബ്ദി ഇലൽ അർ, എന്റെ കരാറുണ്ടെങ്ങനെ ഭൂമിയിലേക്ക് ഞാൻ അവരെ മടക്കും, ഭൂമിയിൽ നിന്ന് ഞാൻ അവരെ ജീവിപ്പിക്കുമെന്ന്. അതുകൊണ്ട് റൂഹനങ്ങളുടെ മടക്കിയേക്കിൻ, പക്ഷേ അവന്റെ പേര് കിടക്കുന്നത് സിജ്ജീനിലാണ്, മുഅ്മിന്റെ എവിടെയാണ്, ഇല്ലീ, അല്ലാഹു നമ്മെ ഇല്ലീനിലേക്ക് ചേർക്കുമാറാകട്ടെ. ഒന്നാൻ ആകാശത്തേക്ക് ചെന്ന് വാതിൽ തുറക്കുമോ എന്ന് ചോദിച്ചു, തുറന്നിരില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് അള്ളാഹു പറയുന്നത് സിജ്ജിയിലേക്ക് കൊടുത്തേക്കണം. അങ്ങനെ ആകാശത്ത് നിന്ന് ആ റൂഹിനെ താഴേക്ക് എറിയുകയാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ വന്നത് വീഴും. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ് സൂറത്തുൽ ഹജ്ജിലെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൽ വിശ്വസിക്കാതെ നടന്നവരോ ശിർക്ക് കൊണ്ട് നടന്നവരോ ആയ ആളുകൾ ആകാശത്ത് നിന്ന് വീഴുന്നവരെ പോലെയാണ്. മുസ്ലിമാണ്, പക്ഷെ തിന്മ ചെയ്ത് നടന്ന ആളാണ് അയാളുടെ റൂഹ്. കാഫിറാണ്, അള്ളാഹു വിശ്വസിക്കാത്തവനാണ്. യുക്തിവാദിയാണ്, മറ്റേതെങ്കിലും മതങ്ങൾ വിശ്വസിച്ചവനാണ്. അവരുടെ റൂഹ് ശരീരത്തിലേക്ക് എറിയപ്പെടുകയാണ്. ഇന്നഹു ലയസ്മഉ, ഈ മനുഷ്യൻ കേൾക്കുന്നു, ഖഫഖ നിആലി അസ്ഹാബിഹി ഇദാ വല്ലൗ അൻഹു, തന്റെ കൂട്ടുകാരെ തന്നെ മറമാടി തിരിച്ചു പോകുമ്പോൾ അവരുടെ ഷൂവിന്റെയും ചെരുപ്പിന്റെയും ശബ്ദം മരിച്ചു കിടക്കുന്ന കാഫിറും തമ്മാടിയായ ഫാജിറും കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയതീഹി മലക്കാൻ, രണ്ട് മലാക്കമാർ വരുന്നു, ശദീദൽ ഇൻതിഹാർ, പേടിപ്പിക്കുന്നവർ, ഫയൻതഹിറാനിഹി വയജ്ലിസാനി, പേടിപ്പിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്, ഇരിക്കാൻ പറയുന്നു. ഫയഖൂലാനില, ചോദ്യമൊന്ന്, മർ റബ്ബുക, നിന്റെ റബ്ബാരാ. ഫയഖൂൽ, ഹാ ഹാ, എനിക്കറിയുന്നില്ലല്ലോ. അടുത്ത ചോദ്യം, മാ ദീനുക, നിന്റെ ദീൻ ഏതാണ്. ഫയഖൂൽ, ഹാ ഹാ, ലാ അദ്രി, എനിക്കറിയില്ല, എനിക്കറിയില്ല. അടുത്ത ചോദ്യം, ഫമാ തഖൂലു ഫീ ഹാദർ റജുലിൽ ലദീ ബുഇത ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? ആരുടെ ഫോട്ടോയാ കാണിക്കപ്പെടുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തന്നെ. സൂറത്തുഹു, അവിടുത്തെ രൂപം കാണിക്കപ്പെടും. വേറെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, രൂപം കാണിച്ച് ഇതാരാന്നറിയോ, സുബ്ഹാനല്ലാഹ്, ഇതാരാന്നറിയോ. അയാൾ പറയും, എനിക്കറിയില്ല, എനിക്കറിയില്ല. സമയത്തുല്ലാസയക്കൂലൂടെ, ജനങ്ങൾ ഇങ്ങനെ ആരോ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല. അള്ളാന്റെ മലക്കുടെ മറുപടി, ലാ ദറൈച വല തലോ, നീ അള്ളാന്റെ ദീൻ പഠിച്ചിട്ടില്ല, ഖുർആൻ ഓതിയിട്ടുമില്ല, അള്ളാഹുനെ സംബന്ധിച്ച് പഠിച്ചിട്ടുമില്ലല്ലേ. അവിടെയാണ് പരീക്ഷക്ക് തോൽക്കുമ്പോൾ പറയില്ലേ, ഇന്റെ പഠിക്കാൻ എന്ന പോലെ. അവിടുത്തെ ചോദ്യം, നീ ഖുർആൻ പഠിച്ചിട്ടില്ലല്ലേ, അള്ളാഹുവിനെ പറ്റി പഠിച്ചിട്ടില്ലല്ലേ, പഠിക്കാൻ ഇങ്ങോട്ട് വന്നതാണല്ലേ, ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു, സമയം തന്നില്ലേ പഠിക്കാൻ, നീ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള ചോദ്യം.
كذب ഇവൻ പറഞ്ഞു തന്നോണയാൻ പാപരിശു ലഹു മിനന്നാർ നരകത്തിന്റെ വിരിപ്പങ്ങട കൊടുത്തേക്കിൻ നരകത്തിന്റെ ബ്ലാങ്കറ്റ് കൊടുക്കാൻ ഫതഹു ലഹു ബാബൻ ഇലന്നാർ നരകത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കാൻ മുഅ്മിനിനെ രണ്ടും തുറന്നു എടുത്തിട്ട് ഒന്ന് അടക്കുകയാണ് ആദ്യം നരകം കാണിച്ചു കൊടുക്കും ഇവിടെ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയും ഇതാ നിങ്ങളുടെ സ്വർഗ്ഗം അവിടെ അവിടെ ചോനെ ഖിയാമത്ത് നാൾ നടത്തിയേക്ക റബ്ബേ എന്ന് മുഅ്മിൻ ആവശ്യപ്പെടുന്നു ഇവിടെ നരകം കാണിച്ചു കൊടുക്കുന്നു ഫയഅതീഹി മിൻ ഹർരിഹ വസമൂമിഹ വിശുദ്ധ ഖുർആനിന്റെ ചില വാക്കുകളൊക്കെ ഖബർ ശിക്ഷയെ പറ്റി പറഞ്ഞ ഹദീസ് ആയത്തുകളൊക്കെ അത് കാണാൻ പറ്റും മിൻ ഹർരിഹ വസമൂമിഹ നരകത്തിന്റെ ചൂടിൽ നിന്ന് അല്പം ഇയാൾക്ക് ഖബറിലേക്ക് കൊടുക്കാൻ ആ ചൂട് മുഴുവൻ കിട്ടുന്നത് ആഖിറത്തിലാണ് പക്ഷേ ഖബറിൽ അതിൽ നിന്ന് ഒരൽപ്പം അവന്റെ ഖബറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വയമീഖു അലൈഹി ഖബറു ഖബറിടുങ്ങുകയാണ് ഹത്താ തഖ്തലിഫ ഫീഹി അദ്ലാഉ തന്റെ വാരിയല്ലുകൾ വരെ കോർക്കപ്പെടും എന്ന് റസൂലുള്ളാഹി ഇങ്ങനെ കോർക്കപ്പെടുന്നു വാരിയല്ലുകൾ ഇടുങ്ങിയിട്ട് എല്ലുകൾ ഇങ്ങനെ കോർക്കപ്പെടും യാ അല്ലാഹ് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അഫ്തഹു ലഹു ബാബൻ ഇലന്നാർ ويمثل له رجل قبيح الوجه وغير موشبت مخم الله ورعال قبيح الثياب وغير موشبت وسترم دريتش ورعال ورن قبره ممكن الريح درقن هم نمشت بي آمن شمان فيقول أبشر بالذي يسوخ منك موشمان ورعان بوغن ده ഈ ദിവസമാണ് അല്ലാഹു നിനക്ക് വാഗ്ദത്തം ചെയ്തിരുന്നത് അപ്പൊ ഇയാൾ ചോദിക്കുന്നു വഅന്ത വബശ്ശറക അല്ലാഹു ബിശ്ശറി മൻ അൻ നിനക്കും വരട്ടെ ശർറു നീ ആരാണ് പറഞ്ഞു വജൂകൽ വജൂ ഫവജൂകൽ വജൂ യജീഉ ബിശ്ശർ നിന്നെ കണ്ടാൽ തന്നെ അറിയാം ഇവിടെ ശർറാണ് വരുന്നതെന്ന് ഈ വന്ന മനുഷ്യനോട് ഈ ഖബറാൾ ചോദി പറയുകയാണ് ഫയഖൂൽ മറുപടി വരുന്നു അന അമലുകൽ ഖബീസ് നീ ചെയ്ത തോന്നിവാസങ്ങളാണ് ഇൻഷാഅല്ലാഹ് ഖബറിൽ വന്ന അദാബുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് എന്തൊക്കെ തിന്മകളിലൂടെയാണ് മഹാന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല ചില അദാബുകൾ കാണിച്ചു കൊടുത്തത് ദുനിയാവിൽ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തത് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നീ ചെയ്ത തിന്മയാണ് ഞാൻ فوالله ما علمتك الا كنت بطيئا عن طاعه الله എവിടെ നന്മയുണ്ടോ അവിടേക്ക് നീ പറയിലായിരുന്നു അല്ലേ എന്തെങ്കിലും നന്മയുണ്ടോ അള്ളാഹുനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ അവിടെ നീ വയ്യോട്ടാ അവിടെ നീ വളരെ പിന്നിലേത്തു അവിടെ നീ ലയിച്ചായിട്ടേ വരും അല്ലെങ്കിൽ പോയില്ല എന്നും വരും അല്ലേ എന്നാൽ തിന്മകളിലേക്ക് നീ ഓടിച്ചെന്ന മനുഷ്യനാണ് നിനക്കല്ലാഹു തിന്മയായി ഷറായിട്ട് തരട്ടെ എന്ന് പറയുകയും പിന്നെ ഒരു കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത സംസാരിക്കാൻ പറ്റാത്ത ഒരാളല്ലാഹു ഏൽപ്പിക്കുന്നു അവൻ ആ മനുഷ്യന്റെ കയ്യിൽ ഒരു മിർസബത്തുൻ ഒരു ദണ്ഡല്ലാഹു കൊടുത്തിരിക്കുന്നു ആ ദണ്ഡ് കൊണ്ട് പർവ്വതത്തിൽ അടിച്ചാൽ പർവ്വതം പോലും പൊടിയായി പോകും ഈ മനുഷ്യന് ആ ചീത്തയായ കർമ്മങ്ങൾ രൂപപ്പെട്ട ഈ മനുഷ്യൻ അടിക്കുന്നു മണ്ണായി മാറുന്നു പിന്നെ പഴയ രീതിയിലേക്ക് ഇവരെ മാറ്റാം രണ്ടാമത്തെ ഒരടി ആടിയുടെ ശബ്ദം ഇവന്റെ കരച്ചിലും വാവിട്ട കരച്ചിൽ മനുഷ്യൻ ജിന്നുകളും അല്ലാത്ത സർവരും കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ ثم يفتح له باب من النار നരകത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുക്കാൻ ويمهد له فراش من النار നരകത്തിൽ നിന്നുള്ള വിരിപ്പങ്ങട കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കാഫിറായ മനുഷ്യന്റെ ഖബർ ജീവിതത്തിന്റെ ആരംഭമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനെ ഈ ഹദീസാണ് മഹാന്മാരായ ഉലമാ എന്താണ് ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് വിവരിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആലഹു പറഞ്ഞത് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തിരിച്ചിട്ടുള്ള ഹദീസ് നാലാം വോള്യം 270 287 288 മുതൽ 96 വരെയുള്ള പേജുകളിൽ നമുക്കത് കാണാൻ പറ്റും ഇമാം അബൂദാവൂദ് തങ്ങൾ ഉദ്ധരിച്ചു ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്രക്ക് ഉദ്ധരിച്ചു സ്വഹീഹുൻ അലാ ഷർത്തി ശൈഖൈൻ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും ഉദ്ധരിക്കുന്ന ഹദീസിന്റെ അതേ കണ്ടീഷനിൽ സ്വഹീഹായ ഹദീസാണെന്ന് ഉലമാ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവമാണ് ഈ പറഞ്ഞു ഇതൊരു കൃത്യമായ ചിത്രമാണ് ഇതിലൊന്നും വ്യക്തതല്ല ഒലി കേൾക്കോ അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് ചോദ്യം ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാണ് അദാബുൽ ഖബ്റി ഹഖുൻ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ശിക്ഷ ഹഖാൻ മദ്ഹബിന്റെ ഇമാം
امام احمد بن حنبل رضي الله عنه പറയ لا ينكره الا ضال او مضل വഴിപിഴച്ചവനോ ജനങ്ങളെ പഴപ്പിക്കുന്ന മനുഷ്യൻ മാത്രമേ അതിനെ നിഷേധിക്കുകയുള്ളൂ ഖബർ ശിക്ഷ ഹഖാൻ ഖബർ ശിക്ഷ ഹഖാൻ وقد اتفق اهل السنه على ان عذاب القبر حق അവിടെ عذاب ഉണ്ട് ഖബർ എന്ന് പറഞ്ഞു വെറുതെ മണ്ണല്ല അത് വെറുതെ ഒരു മണ്ണിന്റെ സ്ഥലമല്ല അത് ഒന്നുകിൽ സ്വർഗ്ഗമാണ് അല്ലെങ്കിൽ അത് നരകമാണ് ഇത് പഠിപ്പിച്ചത് ആരാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് وما آتاكم الرسول فخذوه അല്ലാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് സ്വീകരിച്ചേക്കണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിയേക്കണം ഇത് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എല്ലാം വിശദമായിട്ട് പറയില്ല അത് പഠിപ്പിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നിയോഗിച്ചത് തങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നു ഈ രീതിയിലാണ് ഖബറിന്റെ അദാബും അവിടുത്തെ നന്മയും നടക്കുന്നത്.